അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. യഅഖൂബ വഅദ ലഹു ബിനൂരിക ബസറുഹു വകദാക യൂസുഫു ഹഫ്ഫഹു ബിക ഖൈറുഹു ذبح الذبيح قد انتفى بك أمره وبك الخليل دعا فعادت ناره بردا وقد خمدت بنور سناكا عداك في ذا العسر قوم قولهم يا خير خلق إن أنت بشر مثلهم تبا لهم ولا بئس مثلا مثلهم أعداك عدو في القليب جميعهم صرعا وقد حرم الرضا بجفاكا وعلموا يا أمة سيدنا ومولانا محمد ആദരണീയരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് ഇമ്പിച്ചുകി കോയ തങ്ങൾ, സയ്യിദ് കോയമ്മ തങ്ങൾ, മറ്റ് സാദാത്തുക്കളെ, ഉലമാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, സഹോദര സഹോദരിമാരെ, ഈ ഉറൂസിൽ സംബന്ധിച്ചുകൊണ്ട് ഇതിൻ്റെ ബറക്കത്ത് ഹാസിലാക്കണം എന്ന് കരുതി ഇതിന് വന്നവരും ഇതിനോട് സഹകരിച്ചവരും ഇതിനു വേണ്ടി സഹായിച്ചവരുമായ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അമലുകളെല്ലാം അവൻ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിൻ്റെയൊക്കെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജോലികളിൽ, നമ്മുടെ സമ്പാദ്യങ്ങളിൽ, നമ്മുടെ എല്ലാ ഹറക്കാത്ത് സക്കനാത്തുകളിലും അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരുമാറാവട്ടെ. അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. ഉള്ളാൾ ദർഗാ കമ്മിറ്റി നൂറ്റാണ്ടുകളായി ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങൾ അവരുടെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസ് നടത്തി വരികയാണ്. ഓരോ തവണ ഉറൂസ് നടത്തുമ്പോഴും അതിൻ്റെ മുമ്പ് നടത്തിയതിനേക്കാൾ വളരെ ഭംഗിയായി ഈ നാട്ടുകാർക്ക് അത് നടത്താനും അത് പൂർത്തിയാക്കാനും എന്ന് മാത്രമല്ല, ഓരോ തവണയും തുടക്കത്തിൽ കമ്മിറ്റിക്കാർക്ക് വലിയ ബേജാറാണ്, വലിയ ആശങ്കയാണ്, ഈ പരിപാടി ഒരു തടസ്സവുമില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കുമോ. പക്ഷേ അൽഹംദുലില്ലാ, ഒരു മാസത്തിലധികം പരിപാടി നടന്ന ദിവസവും നാലാഴ്ച മൂന്നാഴ്ച എന്നിങ്ങനെ ഉറൂസ് പരിപാടി എന്നൊക്കെ നടന്നിട്ടുണ്ടോ അന്നൊക്കെയും വിചാരിച്ചതിലും അധികം വലിയ വിജയമായി ഈ കാലം വരെ നടന്ന ഉറൂസുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങൾ അവരുടെ ഏറ്റവും വലിയ ഒരു കറാമത്ത് അത് തന്നെയാണ്. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ഈ ഉറൂസ് നടക്കുന്നതിൻ്റെ മുമ്പ് ഇവിടെ എന്തോ ചില്ലറ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് ചിലരൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ചിലർക്ക് ഈ ഉറൂസ് നടക്കരുത് എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇത്തവണ എന്തായാലും ഈ ഉറൂസ് വിജയിക്കുകയില്ല, ഇത് തടസ്സപ്പെടും എന്ന് ആഗ്രഹിച്ചവരുമുണ്ടായിരുന്നു. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികള് നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണമായിട്ട് ഈ ഉറൂസ് വിജയിക്കൂല എന്നിങ്ങനെ സ്വപ്നം കണ്ടിരുന്നപ്പോൾ അൽഹംദുലില്ലാ മദനി തങ്ങളുടെ കറാമത്ത് ഈ ഉറൂസ് എല്ലാവരും കൂടി വലിയ വിജയമാക്കി തന്നിരിക്കുകയാണ്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ ഉറൂസ് വിജയകരമായി നടത്താൻ ഇപ്പോ ഉള്ള കമ്മറ്റിക്കും ഒരു കമ്മറ്റിയും സ്ഥിരമായി നിലനിൽക്കുകയില്ല. ഇതിനു ശേഷം വരുന്ന കമ്മറ്റിക്കാർക്കും നമ്മുടെ വരും തലമുറക്കും ഒക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു സുദീർഘമായ പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഞാൻ ഇങ്ങോട്ട് ഉള്ളാളത്തേക്ക് വരുന്നത് ഒരിക്കലും ഇവിടെ ഒരു പ്രസംഗം നടത്താൻ അർഹതയുള്ള ഒരാളാണ് എന്ന് കരുതിയിട്ടേ അല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് മദനി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് മഹാനവറുകളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി നവ്വറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഇവിടത്തെ ആലിമീങ്ങളുടെ കൂടെ സയ്യിദ് മദനി ശരീഅത്ത് കോളേജിലെ മറ്റു ഉസ്താദുമാരുടെ ഒരു ചെറിയ സഹായിയായി ഇവിടത്തെ മദനികളായ അന്ന് പഠിച്ചിരുന്ന മുതഅല്ലിമീങ്ങളുടെ ഒരു ചെറിയ ഖാദിമായി 8.5 വർഷം ഇവിടെ കഴിയാൻ ഭാഗ്യം കിട്ടിയപ്പോൾ എന്റെ ജീവിതത്തിലെ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ ആ നേട്ടങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട മദനി തങ്ങൾ അവരുടെ കറാമത്ത് കൊണ്ട് അവരുടെ ബറക്കത്ത് കൊണ്ട് എനിക്ക് നേട്ടമുണ്ടായിട്ടുണ്ട് എന്ന് പൂർണ്ണ ബോധ്യപ്പെട്ടതിനാൽ ആ ബറക്കത്ത് കിട്ടാൻ വേണ്ടി ഉറൂസിന്റെ വകയിലെങ്കിലും ഒരു 5 വർഷം കൂടുമ്പോൾ ഇവിടെ ഒന്ന് വരാതിരുന്നാൽ അത് മഹാനവറുകളോടുള്ള അദബുകേടായിരിക്കും എന്ന് മനസ്സിലാക്കി ആ അദബും മര്യാദയും പാലിക്കാൻ വേണ്ടിയും അവിടത്തെ ഗുരുത്വം കിട്ടാൻ വേണ്ടിയും അതുപോലെ ഈ ഉള്ളാളിലെ ഈ ജമാഅത്ത് കമ്മിറ്റി ഉറൂസിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ അവരെ ഈ കാര്യം ഏൽപ്പിച്ചത് മദനി തങ്ങളായതുകൊണ്ട് തന്നെ അവര് നമ്മോട് വരാൻ പറയുമ്പോൾ അത് വരാതിരുന്നാൽ അത് മദനി തങ്ങൾ ശ്രദ്ധിക്കും, മദനി തങ്ങൾ അവിടെ നോട്ട് ചെയ്യും, മദനി തങ്ങൾ അറ്റൻഡൻസ് രജിസ്റ്റർ ബുക്കില് ഹാജർ ബുക്കില് തുള്ളിക്കോട് എന്ന് പേരെഴുതിയോടത്ത് ആബ്സെന്റ് നമ്മുടെ സ്കൂളിൽ നമ്മുടെ മദ്രസകളിൽ ടീച്ചേഴ്സ് ഉസ്താദുമാര് വരാത്ത കുട്ടിക്ക് അല്ലെങ്കിൽ നേരം വൈകി വന്ന കുട്ടിയുടെ പേരിന് നേരെ ആബ്സെന്റ് ഗായിബ് എന്ന് അടയാളപ്പെടുത്തും പോലെ എന്റെ പേരിന് നേരെ അത് അടയാളപ്പെടുത്തുമല്ലോ എന്ന പേടി കാരണമായി മാത്രമാണ് എന്റെ സഹോദര സഹോദരിമാരെ ഉമ്മ പങ്ങന്മാരെ ഞാൻ ഇന്നിവിടെ വന്നത്. അല്ലാതെ ഈ ഉള്ളാളത്ത് നാട്ടുകാരായ നിങ്ങള് ഓരോ ഉറൂസിനും അല്ലാത്ത സമയവും ഞങ്ങളുടെ കേരളക്കാരെ പോലെയല്ല, കേരളത്തിലുള്ളവരെക്കാൾ എത്രയോ കൂടുതൽ വയലുകൾ കേട്ട് ഒരുപാട് ഇൽമ് കരസ്ഥമാക്കിയവരാണ്. അങ്ങനത്തെ നിങ്ങൾക്ക് പുതിയതായി എന്തെങ്കിലും പഠിപ്പിച്ചു തരാൻ എന്റെ വക്കലുണ്ട് എന്ന് കരുതിക്കൊണ്ടോ ണ്ടോ അല്ലെങ്കിൽ ഞാൻ അതിന് യോഗ്യനാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടോ ഒരിക്കലും വന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. രണ്ടാമത്, നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അല്ലാഹു തആല സുന്നത്തിയമാഴത്തിന്റെ എല്ലാ ഉസ്താദുമാർക്കും നേതാക്കന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. 1000 കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നും ഇന്നലെയും മിനിയാദുമായി, ഇന്നലെ വളരെ ദൂരെ ബഹുമാനപ്പെട്ട കാവൽക്കട്ട ഹസ്രത്തിന്റെ അവിടെ പ്രോഗ്രാം കഴിഞ്ഞു. മിനിയാദ് തിരുവനന്തപുരത്താണ്, അതിന്റെ തലേ ദിവസം വിദേശത്താണ്, അതിന്റെ തലേ ദിവസം ഖത്തറിലാണ്, അതിന്റെ തലേന്ന് മക്കയിലാണ്.
ഇങ്ങനെ നിങ്ങൾക്കറിയാമോ, പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ടവർ വന്നിരിക്കുകയാണ്. അങ്ങനെ ക്ഷീണിതനായിട്ട് പോലും ഒരു മണിക്കൂറിലധികം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്താണ് എന്ന് ഓരോ കുട്ടിക്കടക്കം പഠിക്കാൻ പറ്റിയ രീതിയിൽ ഇവിടെ വിശദീകരിക്കുന്നുണ്ടായി. ഹമാരെ ഹസ്രത്ത് ഇജാസത്ത് മാംഗ് രഹേ, ആപ് ഓൺ ബിഹാഫ് ഓഫ് യു ഐ വാണ്ട് ടു ഗിവ് ഹിം പെർമിഷൻ ടു ലീവ് ദി സ്റ്റേജ്. ഓക്കെ. അപ്പോ എ പി ഉസ്താദ് അവർകൾ അൽഹംദുലില്ലാ, പലരും വിചാരിച്ചു എ പി ഉസ്താദ് ഇവിടെ വന്നാൽ വേറെ വല്ല ഗ്രൂപ്പ് വിഷയങ്ങളോ എന്തോ പറയുമോ. നിങ്ങളെല്ലാവരും കേട്ടില്ലേ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകൾ ഇവിടെ പറഞ്ഞത്, സുന്നത്തിയമായത്തിന്റെ വിരോധികളെ എതിർക്കാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാകണം. ആ സുന്നത്തിയമായത്തിന്റെ വിരോധികൾ അവർ ഉറൂസ് നടത്താൻ പാടില്ല എന്ന് പറയുന്നവരാണ്, അവര് മദനി തങ്ങൾക്ക് യാതൊരു പ്രത്യേകതയും ഇല്ല എന്ന് പറയുന്നവരാണ്, അവര് ഒരാൾ മരിച്ചാൽ ആ വീട്ടിൽ കുറുകാൻ ഓതുകയല്ല വേണ്ടത്, മറിച്ച് ന്യൂസ് പേപ്പർ, നമ്മുടെ ഉദയവാണി കേരളത്തിലെ പത്രത്തിന്റെ പേരാണ് ഉസ്താദ് പറഞ്ഞത് മാതൃഭൂമി, അതിന് പകരം ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ കന്നഡത്തിലെ പ്രജാവാണിന്നോ ഉദയവാണിന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു പത്രമെടുത്ത് ന്യൂസ് പേപ്പർ എടുത്ത് ആ മയ്യത്തിന്റെ അടുത്തുനിന്ന് ഓതുകയാണ് നിങ്ങൾ കുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത് എന്ന് പറയുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. അതുകൊണ്ട് തന്നെ ചില്ലറ ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെയുള്ള കമ്മിറ്റിക്കാർ അവർക്ക് അള്ളാഹു തആല കണക്കാക്കിയ കാലം അവർ ഭരണം നടത്തി. ഇന്ന് അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ഹംസ ഹാജിയും മറ്റുമൊക്കെയാണ് അള്ളാഹു തആല ഈ ഭരണം ഏൽപ്പിച്ചത്. അവരുടെ കയ്യിൽ ഇത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും എന്ന് അവർക്ക് അഥവാ തോന്നിയാൽ പോലും തോന്നൂല എന്നുറപ്പാ, പക്ഷേ തോന്നിയാലും അത് ശരിയല്ല. ഇനി മറ്റൊരു കമ്മിറ്റി ആയിരിക്കും വരിക. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആര് വന്നാലും ഒരു കൂട്ടർ വരുമ്പോൾ ഒരു പക്ഷേ ഞാനായിരുന്നെങ്കിൽ അതിനേക്കാൾ നല്ലതുപോലെ ഖിദ്മത്ത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നും. ഒരു പക്ഷേ എനിക്ക് തോന്നും അൽഹംദുലില്ലാ എനിക്ക് വിഷമിക്കാതെ കഴിഞ്ഞല്ലോ, ഇവര് അത് നടത്തിക്കൊണ്ടു പോകുന്നതിനാൽ എനിക്ക് സന്തോഷമായല്ലോ. അങ്ങനെ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. എങ്ങനെ ചിന്തിച്ചാലും സുന്നത്ത് ജമാഅത്തിന്റെ വിഷയം വരുമ്പോൾ നിങ്ങൾ ഒറ്റക്കെട്ടാകണം എന്നല്ലേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ നമ്മോട് ഉത്ബോധിപ്പിച്ചത്. അതിന്റെ തെളിവല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ മനസ്സിലാക്കുന്നത്? ആ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഉറൂസ് വിജയിപ്പിക്കാൻ വേണ്ടി ഈ മഹല്ലത്തിലെ എല്ലാ സുന്നികളും ഇതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നാണ് അല്ലാഹു തആല അതിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് സുന്നത്തിയമായത്തിന്റെ വിഷയത്തിൽ ഉറൂസ് കഴിഞ്ഞാലും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാൻ, അങ്ങനെ മദനി തങ്ങള് ആ കാഴ്ച കണ്ട് സന്തോഷിക്കാൻ. താജുൽ ഉലമക്ക് ഞാൻ തൽക്കാലം അവിടെ നിങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും അൽഹംദുലില്ലാ ആ ഉള്ളാളം മഹല്ലത്തുകാര് സുന്നത്തിയമായത്തിന്റെ വിഷയത്തില് ഒറ്റക്കെട്ടാണ് എന്ന് ഖബറിൽ നിന്ന് കണ്ട് സന്തോഷിക്കാൻ, അങ്ങനെ സുന്നികൾക്കിടയിൽ നല്ല ഐക്യമുള്ള ഒരവസ്ഥ വരാൻ അല്ലാഹു തആല ഈ ഉറൂസ് കാരണമാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഞാൻ പറഞ്ഞത് ഇനി സുദീർഘ പ്രസംഗത്തിന്റെ ആവശ്യമില്ല എന്നതിന് രണ്ടാമത്തെ കാരണമാണ്, അഥവാ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വിഷയം നന്നായിട്ട് പറഞ്ഞു. മൂന്നാമത്തെ ഒരു കാരണം, പടച്ചോനെ എനിക്ക് അറിയില്ല എത്രമാത്രം പ്രയാസം സഹിച്ചാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ബഹുമാനപ്പെട്ട മർഹൂം ബാഫഖി തങ്ങളെ സംബന്ധിച്ച് അറിയാത്ത മുസ്ലിമീങ്ങള് കർണാടകത്തിലോ കേരളത്തിലോ തമിഴ്നാട്ടിലോ അല്ല മലേഷ്യയിലോ ഇന്തോനേഷ്യയിലോ എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തിൽ മുസ്ലിം പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പ്രവർത്തനത്തിന് സുന്നത്തിയമായത്തിന്റെ ശക്തിയോടുകൂടി പ്രവർത്തിച്ച വലിയ ഏറ്റവും വലിയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ
സുന്നത്തിയമായത്തിന്റെ ആശയത്തിൽ ഒരാണു അളവ് വിട്ടുപിരിയാതെ, അതില് വിട്ടുവീഴ്ച ചെയ്യാതെ കേരളത്തിൽ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ച നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമോ? ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ അവരുകളാണ്. ആ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ മകളെ വിവാഹം കഴിച്ചവരും അതേ കുടുംബത്തിൽപ്പെട്ടവരുമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. തങ്ങൾ അവർകളും അവിടുത്തെ ബീവിയും രണ്ടുപേർക്കും പരിക്കേറ്റു. ബീവിയുടെ അവസ്ഥ ഇന്നും വളരെയധികം വിഷമമാണ്, അന്ന് മുതൽ കിടപ്പിലാണ്. പക്ഷേ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഇനിയും ഒരുപാട് കാലം സയ്യിദ് അവർകൾ ഊന്നുവടിയുമായി ഓടേണ്ടതുണ്ട് എന്ന് അല്ലാഹു തആല തീരുമാനിച്ചതിനാൽ ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ക്ഷീണം മറന്നുകൊണ്ട് കാസർഗോട്ടും മംഗലാപുരത്തും ഉള്ളാളത്തും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെയുള്ള പരിപാടികളിൽ, അതിന്റെയൊക്കെ പുറമെ മലേഷ്യയിൽ, സിംഗപ്പൂരിൽ, അതിന്റെ പുറമെ ഗൾഫ് രാജ്യങ്ങളിൽ അല്ലാഹ് സുന്നത്തിയമായത്തിന്റെ പ്രവർത്തനങ്ങൾ കോടി നടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ഉറൂസിന്റെ വയലു പരമ്പരയുടെ സമാപനത്തിന് കൂടാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഞാൻ എത്ര പെട്ടെന്ന് നിർത്തുന്നുവോ അത്രയും പെട്ടെന്ന് തങ്ങൾക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് പിരിഞ്ഞ് പോകാൻ പറ്റും. അതിനാൽ ഞാൻ നീട്ടുന്നില്ല. നാലാമത്തൊരു കാരണം, കൂറത്തങ്ങളും വിച്ചിത്തങ്ങളും ഒക്കെ ഇവിടെ ഇരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വാപ്പാൻ ഓർത്തിട്ടാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അവർ തിരുത്തും. അല്ല, ഞങ്ങൾ വാപ്പാൻ ഓർത്തിട്ടൊന്നും അല്ല, ഞങ്ങൾക്ക് വേണമെന്ന് കരുതിയിട്ട് തന്നെയാണ്. എത്രമാത്രം തിരക്കുള്ള വലിയ വലിയ സാദാത്തുക്കളാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, താജുല്ലുലമ കഴിഞ്ഞ കാലത്തെ ഉറൂസുകളിലൊക്കെ ഇവിടെ ഇതുപോലെ തുടങ്ങുമ്പോൾ വന്നിരുന്ന് ചിലപ്പോൾ വയല് പറയുന്ന ആളുടെ വയലിന് കാര്യമായ പോയിന്റ് ഒന്നും ഇല്ല, എന്നെ പോലെ വല്ല ബുഡൽസും പിടുന്ന ആളാണ് എങ്കിൽ ഒരു പക്ഷേ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ അത് തീർന്ന് അത് അവസാനിച്ച് പിരിച്ചുവിടുന്നത് വരെ ബഹുമാനപ്പെട്ട താജുല്ലുലമ ഇവിടെ ഇരിക്കാറുണ്ടായിരുന്നു. അള്ളാഹു തആല ഖബറു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ സയ്യിദ് അലി ബാഫഖി തങ്ങൾ അവരുടെ ഭാര്യയുടെ അസുഖം അള്ളാഹു തആല എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കട്ടെ. എന്റെ ഉമ്മയും വാപ്പയും രണ്ടുപേരും വർഷങ്ങളായി വീട്ടിൽ കിടപ്പിലാണ്. അള്ളാഹു തആല അവർക്കും ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കളുടെ, ഉസ്താദുമാരുടെ, മക്കളുടെ, ഭാര്യമാരുടെ, ബന്ധപ്പെട്ടവരുടെ അസുഖങ്ങളൊക്കെ അള്ളാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. ഇവരെയൊക്കെ കൂടുതൽ ഇരുത്തിക്കൂടാ. അതിനാൽ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു സുദീർഘമായ പ്രസംഗം നടത്തുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത്? ചിലത് അവൻ നമുക്ക് പറഞ്ഞു തരും. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ വളരെ സുഖമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നലക ഫീ അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ, അവിടെ തീരെ വിശപ്പില്ല, അവിടെ വസ്ത്രത്തിന് ആവശ്യമില്ല, കാരണം അവിടെ നഗ്നമാകുന്ന ഒരു വിഷയം തന്നെ വരുന്നില്ല. മാത്രമല്ല വകുലാ മിന്നാ റഗദൻ ഹൈസു ശിഅ്തുമാ, എന്ത് വേണമെങ്കിലും അവർക്ക് എടുക്കാം. അത് കഴിക്കുന്നത് വിശപ്പ് മാറ്റാൻ വേണ്ടിയല്ല. ഇങ്ങനെ വളരെ സുഖത്തിൽ ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കഴിയുകയാണ്. കൂട്ടിനായി ഹവ്വാ ബീവിയുമുണ്ട്. പക്ഷേ അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അവര് ഒരു പഴം കഴിച്ചു, ആ പഴം കഴിച്ച കാരണമായി സ്വർഗത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, ഈ സ്വർഗത്തിലേക്ക് നീ വരണമെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ പോയിക്കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല അവരെ എത്തിച്ചു. ആദൻ നബി അലൈഹിസ്സലാം എങ്ങാനും ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് സങ്കല്പിക്കുക. എന്നാൽ ഈ ഉള്ളാളത്ത് സയ്യിദ് മദനി തങ്ങൾ വരുമായിരുന്നോ? ഈ ഉള്ളാളത്ത് അബ്ദുർ റൌഫ് ഉസ്താദ് ഖതീബായി വരുമായിരുന്നോ?
ഇവിടെ ഉറൂസ് ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ വരുമായിരുന്നു. ഇവിടെ ഈ ഉള്ളാളത്തെ നാട്ടുകാര് കമ്മറ്റിക്കാര് ആരാകണം എന്നതിന്റെ പേരിൽ തർക്കിക്കുമായിരുന്നു. ഇവിടെ മനുഷ്യന്മാര് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അല്ലാഹു തആല ആദ്യം തന്നെ തീരുമാനിച്ചത് എന്താ? ആദൻ നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ ഇങ്ങനെ സുഖമായി കാലാകാലത്തേക്കും അവിടെ കഴിച്ചു കൂട്ടാനല്ല ഉദ്ദേശിച്ചത്, മറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നു, വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നീ ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മലക്കുകളോട് അല്ലാഹ് പറഞ്ഞത് അറബി അറിയാത്ത കുട്ടികൾക്ക് വരെ പറയാ പറഞ്ഞാ മനസ്സിലാവും. ഇന്നീ ജാഇലുൻ ഫിൽ ജന്നത്തി ഖലീഫ എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വർഗത്തില് ഒരു റെപ്രസെന്റേറ്റീവിനെ നിയോഗിക്കുന്നു എന്നല്ലേ? പക്ഷേ അല്ലാഹ് സ്വർഗത്തിലാക്കുന്നു എന്നോ ആകാശത്തിലാക്കുന്നു എന്നോ ചൊവ്വയിലാക്കുന്നു എന്നോ ശനിയിലാക്കുന്നു എന്നോ ചന്ദ്രനിലാക്കുന്നു എന്നോ സൂര്യനിലാക്കുന്നു എന്നല്ല പറഞ്ഞത്, മറിച്ച് ഇന്നീ ജാഇലുൻ ഫിൽ അർദ്. അർദ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എർത്ത്, ഇംഗ്ലീഷിൽ എർത്ത് എന്നുള്ള പദം അതിന്റെ റൂട്ട് അറബിയിലെ അർള് അഥവാ ആദൻ നബിയെ പറ്റി ആദ്യം എവിടെയാണോ അല്ലാഹ് ആക്കാൻ ഉദ്ദേശിച്ചത് ആ അർള് എന്നാണ് ഇംഗ്ലീഷിൽ എർത്ത് എന്നായത്. രണ്ടും ഒന്ന് തന്നെയാ. അപ്പോൾ അല്ലാഹു തആല ആദൻ നബിയെ പടക്കുന്നത് തന്നെ ഭൂമിയിലേക്ക് വേണ്ടിയാണ്. ഭൂമിയിൽ ഉള്ളാളം ദർഗാ ഷെരീഫ് ഉണ്ടാകണം, മദനി തങ്ങളുടെ ഉറൂസ് നടക്കണം, ഇവിടെ ജനലക്ഷങ്ങൾ ഒരുമിച്ചു കൂടണം, കർണാടക ഗവൺമെന്റിന്റെ വക സഹായം ദർഗക്ക് വരണം, ഷാഫി സൈദിയുടെ വക വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം കിട്ടണം, ജനാർദ്ദനൻ പൂജാരിയുടെ വക ഈ ദർഗയിലേക്ക് അരി വരണം, ഇതൊക്കെ അല്ലാഹു തആല അന്ന് തന്നെ തീരുമാനിച്ചത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നീ ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദൻ നബിയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ പറഞ്ഞയക്കുന്നതിന്റെ മുമ്പ് സ്വർഗത്തിൽ സുഖമായി താമസിപ്പിച്ചു. സ്വർഗത്തിലെ സുഖം ഇങ്ങനെ കണ്ടപ്പോൾ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ഒരു 5 കൊല്ലം കർണാടകത്തിലെ ഒരു മിനിസ്റ്ററായി എന്ന് കരുതുക. മിനിസ്റ്ററുടെ കാർ, ദ കാർ ഓഫ് എ മിനിസ്റ്റർ, ദ ബംഗ്ലാവ് ഓഫ് എ മിനിസ്റ്റർ, ദ സാലറി ഓഫ് എ മിനിസ്റ്റർ, ദ സെർവൻസ് ഓഫ് എ മിനിസ്റ്റർ ആൻഡ് ഓൾ ദീസ് എസ്കോർട്ട്, പോലീസ് എസ്കോർട്ട് ഓഫ് എ മിനിസ്റ്റർ. ഒരു മിനിസ്റ്റർക്ക് കിട്ടുന്ന കാർ, ഒരു മിനിസ്റ്റർക്ക് കിട്ടുന്ന സെക്യൂരിറ്റി, ഒരു മിനിസ്റ്റർക്ക് കിട്ടുന്ന ബംഗ്ലാവ്, ഒരു മിനിസ്റ്റർക്ക് കിട്ടുന്ന ശമ്പളം, ആ മന്ത്രിക്കുള്ള എല്ലാ ആദരവും, ഇതൊക്കെ കണ്ട 5 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കൊല്ലവും എനിക്ക് മന്ത്രി ആകണം എന്നല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പരിചയമുണ്ടോ ഏതെങ്കിലും ഒരു മന്ത്രി? അടുത്ത കൊല്ലം എനിക്കിനി വേണ്ട, വേറെ ആരെങ്കിലും ഒരാളാക്കിക്കോളി, എനിക്ക് മടുത്തു എന്ന് പറയലുണ്ടോ? ഇല്ല, മരിക്കുന്നത് വരെ മിനിസ്റ്റർ ആകണം, മിനിസ്റ്റർ ആകണം, മിനിസ്റ്റർ ആകണം എന്ന ആഗ്രഹമാണ് ഉണ്ടാകുന്നത്. വൈ, എന്താ അതിന്റെ കാരണം? വജാക്യാഹേ, മന്ത്രിയായപ്പോഴുള്ള ടേസ്റ്റ് നല്ലോണം എൻജോയ് ചെയ്തു. ഒരു മന്ത്രിയായാലുള്ള സുഖം നല്ലോണം എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് പിന്നെയും മന്ത്രിയാകണം, MLAക്ക് പിന്നെയും MLA ആകണം. പോകട്ടെ, ഒരു പഞ്ചായത്തിലെ വാർഡ് മെമ്പറായാൽ അടുത്ത ഇലക്ഷനില് ഇനിയും എനിക്ക് മെമ്പറാകണം. കാരണം എന്താ? ഇവിടുന്ന് കറപ്ഷനായിട്ട് ഒരുപാട്, കൈക്കൂലിയായിട്ട് കുറെ, പലരിൽ നിന്നും പലതും കിട്ടാനുണ്ട്. ആ സുഖം സാധാരണക്കാരന് കിട്ടൂല. ഇത് മനസ്സിലാക്കിയപ്പോൾ പിന്നെയും MLA ആകണം, പിന്നെയും MLC ആകണം, പിന്നെയും MP ആകണം, പിന്നെയും മിനിസ്റ്റർ ആകണം. ഇതുപോലെ അല്ലാഹു തആല ആദൻ നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു, അവിടുത്തെ സുഖങ്ങളൊക്കെ അനുഭവിച്ചു. അത് കണ്ടാൽ ഇനി ഭൂമിയിൽ വന്നാൽ എങ്ങനെയെങ്കിലും ഒന്നും കൂടി സ്വർഗത്തിലെത്തണം എന്ന ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ഗൾഫിൽ പോയി നല്ല ശമ്പളം കിട്ടി, അവിടത്തെ കുവൈത്തി ദീനാറിന് ഇവിടെ 150 രൂപയാണ്, അവിടെ 1000 കുവൈത്തി ദീനാറ് കിട്ടിയാൽ സുബ്ഹാനല്ലാഹ് ഇവിടെ 100,000+ ശമ്പളമാണ്. ഒരു വട്ടം കുവൈത്തിൽ, സൗദിയിൽ, UAEയിൽ, ബഹ്റൈനിൽ, ഒമാനിൽ, ഖത്തറിൽ പോയി നല്ല പൈസയുമായി വന്ന്
അവിടെ നിന്ന് പോരുമ്പോ കൂട്ടുകാരോട് പറഞ്ഞു, വേണ്ട, ഐ ഹാവ് ടു ലിവ് വിത്ത് മൈ ഫാമിലി, ഞാൻ എനിക്ക് എന്റെ ഫാമിലിയോട് കൂടെ കുറച്ച് നാട്ടിൽ താമസിക്കണം. മേരി അപ്നി ഫാമിലി കെ സാത്ത് ദോ തീൻ സാൽ രഹ്നാ ചാഹത്താ ഹൂം, ഇസിലിയേ മേ ബാദ് മേ വാപ്പസ് നഹി ആവുംഗാ, അതുകൊണ്ട് ഞാൻ ഇനി വരൂലെന്നൊക്കെ പറയും. ഇവിടെ വന്ന് കീശയിലുള്ള പൈസ കൊടുത്ത് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി, പൈസ കാലിയാകുമ്പോ, കീശ കാലിയാകുമ്പോ ഇവൻ ആഗ്രഹം ഒന്നും കൂടി കുവൈത്ത് പോകണം, ഒന്നും കൂടി സൗദി പോകണം. കാരണം എന്താ? ഇവിടത്തെ 5 രൂപ അത് യാതൊരു വിലയുമില്ല. ഒരു കിലോ മീൻ കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 200 രൂപ കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ ശരിയാവൂല, ഗൾഫിലേക്ക് പോകണം. ആഗ്രഹമുള്ളവരല്ലേ നമ്മളൊക്കെ? ഇതുപോലെ സ്വർഗത്തിൽ കുറെ കൂടിയതിന്റെ ശേഷമാണ് അല്ല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. എന്തിനാ? ഈ ഭൂമിയിൽ വന്നതിന്റെ ശേഷം ആ സ്വർഗത്തിലെ സുഖങ്ങൾ ഓർമ്മ വന്ന് ആ സ്വർഗത്തിലേക്ക് വീണ്ടും പോകാൻ വേണ്ടി ഇവിടെ നിന്ന് കഠിനാധ്വാനം ചെയ്യാനുള്ള താല്പര്യമുണ്ടാകണം. അതാണ് അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറാ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ഫീൽഡാണ്, ഇതൊരു ഫാം ഹൗസാണ്, ഇത് ഒരു കൃഷിഭൂമിയാണ്. ഇവിടെ നന്നായി കൃഷി ചെയ്താലേ നാളെ ആഖിറത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇത് പഠിപ്പിക്കാൻ വേണ്ടി ആദൻ നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തിലൊക്കെ കുറെ താമസിച്ച് പിന്നെ ഇങ്ങോട്ട് കൊണ്ടു. ഇനി അള്ളാഹുവിന്റെ റസൂലിനെ നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മക്കയിലാണ് ജനിപ്പിച്ചത്. ആ മക്കയിൽ നിന്ന് നേരെ മദീനയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനാ മദീനയിലേക്ക് കൊണ്ടുപോയത്? എന്തിനാ മദീനത്തുനിന്ന് മദനി തങ്ങളെ ഉള്ളാളത്ത് കൊണ്ടുവന്നത്? എന്തിനാ താജുൽ ഉലമയെ ഉള്ളാളത്ത് നിന്ന് എട്ടിക്കുളത്തേക്ക് കൊണ്ടുപോയത്? ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മക്കായിലാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലാണെങ്കിൽ അവിടെയൊക്കെ വേറെ ഒരുപാട് മഹാന്മാരുണ്ട്. മക്കയിലായിരുന്നു അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നത് എങ്കിൽ, ഞാൻ പറയുന്നത് നന്നായി മനസ്സിലാക്കണം, മക്കായിലായിരുന്നു അള്ളാഹുവിന്റെ റസൂല് അന്ത്യവിശ്രമം കൊള്ളുന്നത് എങ്കിൽ അവിടെ ജനങ്ങൾക്ക് മുഴുവൻ പറയാൻ പറ്റുമായിരുന്നു, അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുണ്ടാക്കിയ സ്ഥലമാണ്, അവിടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. മാത്രമല്ല, പ്രവാചകന്മാരെ കൂട്ടത്തിൽ നിന്ന് 700-ൽ അധികം നബിമാര് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം മസ്റഖി തങ്ങൾ തന്റെ താരീഖു മക്ക എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്ന ഔവല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, ആ മക്ക നേരത്തെ തന്നെ മറ്റ് അമ്പിയാക്കന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ബറക്കത്തുള്ള സ്ഥലമാണ്. അഥവാ അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ തന്നെയായിരുന്നു അന്ത്യവിശ്രമം കൊള്ളുന്നത് എങ്കിൽ ജനങ്ങൾക്ക് പറയാമായിരുന്നു മക്കുള്ള ശ്രേഷ്ഠത, മക്ക എന്ന് പറയുന്ന നാട്ടിലുള്ള ശ്രേഷ്ഠത അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മാത്രം പ്രത്യേകതയല്ല എന്ന് പറയാമായിരുന്നു. അതേസമയം അള്ളാഹുവിന്റെ റസൂലിനെ ജീവിതത്തിലെ അവസാനത്തെ 10 കൊല്ലം ജീവിക്കാൻ വേണ്ടി നോക്കണം, 63 വർഷത്തിൽ 53 കൊല്ലവും 53 ഇയേഴ്സും മക്കയിൽ താമസിപ്പിച്ച് അവസാനത്തെ 10 കൊല്ലത്തേക്ക് മദീനത്തേക്ക് കൊണ്ടുവന്നു. ആ മദീനയിൽ നിന്ന് മക്കാ ഫത്ഹിന് വേണ്ടി വീണ്ടും മക്കയിലേക്ക് പോയി. സ്വഹാബാക്കൾ ചോദിച്ചു, നമുക്കിവിടെ തന്നെ അങ്ങ് താമസിക്കൂയല്ലേ? അല്ലാഹുവിന്റെ റസൂല് ജവാബ് പറഞ്ഞു, വഹൽ തറകലനാ അഖീലുൻ ബൈതഹു, എനിക്ക് അവകാശപ്പെട്ടിരുന്ന ഒരു വീടുണ്ടായിരുന്നു, അതുപോലും അബൂ താലിബിന്റെ മകൻ അഖീൽ വിറ്റ് കാശാക്കിയില്ലേ? എന്നാ അല്ലാഹു തആല ഉദ്ദേശിച്ചത് ഈ മക്കയിൽ കിടക്കാൻ വേണ്ടിയല്ല, മദീനയിൽ കിടക്കാനാണ്. ആ മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ശരീരം അവിടെ മറവ് ചെയ്യപ്പെടാനുള്ള കാരണം മഹാന്മാര് വിശദീകരിക്കുന്നത് എന്താണെന്നറിയാമോ? മദീനയിൽ മറ്റ് നബിമാരാരും വന്നിട്ടില്ല. മാത്രമല്ല, ആ മദീനക്കുള്ള ശറഫ്, ആ മദീനക്കുള്ള ശ്രേഷ്ഠത അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തത് ഇമാം ബുഖാരി തങ്ങള് റിവായത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ജിഅല്ലിൽ മദീനത്തി
മക്കയെക്കാളും ശ്രേഷ്ഠത നൽകണം എന്ന് ദുആ ചെയ്തു എന്നും അത് അല്ലാഹു തആല സ്വീകരിച്ചു എന്നും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. മദീനയിൽ കൊണ്ടുപോയി അവിടെ അന്ത്യവിശ്രമം കൊള്ളാനുണ്ടായ കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് മദീന ലോകത്തെ മറ്റെല്ലാ സ്ഥലങ്ങളെക്കാളും മക്കയെക്കാൾ മക്കയിലെ കഅബയെക്കാൾ കഅബയുടെ ഉള്ളിനേക്കാൾ ഹജറുൽ അസ്വദിനേക്കാൾ മുൽതസമിനേക്കാൾ എല്ലാറ്റിനേക്കാളും അല്ലാഹുവിന്റെ റസൂല് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണെന്ന് അല്ലാമ ഹൂദി തെളിവ് സഹിതം വഫാഉൽ വഫാ ഫീ അഖ്ബാരി ദാരി ഹിജ്റത്തിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ കണക്കാണ്. ആദൻ നബിയെ സ്വർഗത്തിൽ കടത്തണം, പിന്നീട് ഭൂമിയിലേക്ക് ഇറക്കണം. മുഹമ്മദുർ റസൂലുള്ളാ മക്കയിൽ ജനിക്കണം, പിന്നീട് പോകണം മദീനയിലേക്ക്. അങ്ങനെ മദീന ലോകത്തിന്റെ കേന്ദ്രമാകണം. അവസാന കാലഘട്ടം വരുമ്പോൾ ഉംറക്ക് പോകുന്ന കുറെ ആളുകളുണ്ട്, ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. പക്ഷേ മദീനയിൽ പോയി സിയാറത്ത് ചെയ്യാൻ കൂട്ടാക്കാത്ത അത്തരം ചില മുബ്തദീങ്ങളുണ്ട്. എന്നാൽ അവര് മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനത്തി കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. അവസാന കാലം വരുമ്പോൾ ഈമാനുള്ളവരുടെ കൽബ് മുഴുവൻ മക്കയിലേക്ക് പോകുമെന്നല്ല പറയുന്നത്, മദീനയിൽ അഭയം തേടും. ഏതുപോലെ തന്റെ മാളത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു പാമ്പ് എപ്രകാരമാണോ ആ മാളത്തിലേക്ക് അഭയം തേടി പോകുന്നത്, അതുപോലെ മദീനയിലേക്ക് പോകും, മക്കയിലേക്ക് പോകുമെന്നല്ല പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. ഇതെന്തിന്റെ തെളിവാണെന്നറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നേരത്തെയുള്ള ഒരു തീരുമാനമുണ്ട്. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത്ത, തന്റെ സന്ദേശം എവിടെയൊക്കെയാണ് സ്ഥാപിക്കേണ്ടത്, നിശ്ചയിക്കേണ്ടത്, ആക്കേണ്ടത്, ഇത് അല്ലാഹു തആല തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളവർകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് വന്നു, അജ്മീരിൽ തന്റെ കേന്ദ്രമായി പ്രവർത്തിച്ചു. എത്ര ലക്ഷങ്ങളാണ് ചരിത്രം പറയുന്നത്? 95 ലക്ഷം ജനങ്ങൾ ഹാജയുടെ വഴിയിലൂടെ അവര് കാരണമായി ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു എന്നാണ്. അതുപോലെ അൽഹംദുലില്ലാ 500 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദു ഷെരീഫ് മുഹമ്മദിനിൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ഈ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, നമ്മുടെ ഉള്ളാളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഉള്ളാളത്ത് മഹാനവർകളെങ്ങാനും വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഉള്ളാളത്തിന് ഇന്നത്തെ അവസ്ഥ കൈവരുമായിരുന്നു. ഉള്ളാളം നാട്ടുകാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലാഹു തആല ചെയ്തു തന്ന ഈ അനുഗ്രഹത്തെ പറ്റി നിങ്ങൾക്ക് നല്ല ഓർമ്മ വേണം. നിങ്ങൾക്കിടയിൽ എന്തൊക്കെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ് ആ മദനി തങ്ങൾ അവരെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. അല്ലാഹുവിന്റെ റസൂല് ചെന്ന മദീനയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ആ മദീനയെ അല്ലാഹു തആല ലോകത്തിന്റെ കേന്ദ്രമാക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ കൊണ്ടുപോയാക്കി. പക്ഷേ ആ മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറയുന്ന ഖുർആനിലെ ഒരു അധ്യായം പഠിപ്പിക്കുന്നത് തന്നെ അവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമുണ്ട്, മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബിയുടെ കൂടെയുള്ളവരെയും മദീനയിൽ നിന്ന് വരെ പുറത്താക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തവരെ പറ്റി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ എല്ലാവരോടുമാണ് പറയുന്നത്.
ഇവിടെ ഈ ദർഗ നശിപ്പിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇവിടെ ഉറൂസ് നിർത്തിക്കിട്ടണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കങ്ങാനും ഇവിടെ അധികാരം കിട്ടിയാൽ നിങ്ങൾ സംശയിക്കേണ്ട, ഈ പള്ളി അവർ പൊളിച്ചു കളയും, ഈ ദർഗ അവർ പൊളിച്ചു കളയും. നിങ്ങൾക്കറിയാമോ, ഇറാഖിലെ മൗസിലിലെ നീനവേ എന്ന് പറയുന്ന നഗരത്തിന്റെ ഭരണം അവിടത്തെ IS എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭരണം പിടിച്ചെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദർഗ ബോംബിട്ടുകൊണ്ട് ആദ്യം തന്നെ അവർ തകർക്കുകയാണ്. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് തങ്ങളുടെ ദർഗ അവര് തകർക്കുകയാണ്. സിറിയയിൽ അതേ വിഭാഗം, അവിടെ ജബുഹത്തുൻ നുസ്ര എന്ന് പറയുന്ന തീവ്രവാദി വിഭാഗം, സുന്നത്തിയമായത്തിന്റെ വിരോധികൾ ഒരു മേഖലയിൽ അധികാരം കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർഗയും അതിനോടനുബന്ധിച്ച പള്ളിയും അവർ തകർക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമോ, ഹർക്കത്തുൽ അൻസാരി അൻസാരി തൗഹീദ് എന്ന് പറയുന്ന ഒരു സംഘടനക്ക് ആഫ്രിക്കയിലെ മാലി എന്ന രാഷ്ട്രത്തിന്റെ ബമാക്കോ എന്ന നഗരത്തിന്റെ ഭരണം കിട്ടിയപ്പോൾ 120 ഔലിയാക്കന്മാരുടെ ദർഗകൾ അവർ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, സുന്നികളെ, നിങ്ങൾ ഇപ്പോഴുള്ള കമ്മിറ്റിയെ അംഗീകരിക്കുന്നവരാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റിയുടെ ആളുകളാണെങ്കിലും ഇനി വരാൻ പോകുന്ന കമ്മിറ്റിയുടെ ആളുകളാണെങ്കിലും, സുന്നികൾ നിങ്ങൾ സുന്നത്തിയമായത്തിന്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടാകണം. അല്ല, ഞാൻ ഇറാഖിൽ നടന്നതുപോലെ, സിറിയയിൽ നടന്നതുപോലെ, മാലിയിൽ നടന്നതുപോലെ, സോമാലിയയിൽ നടന്നതുപോലെ, യമനിൽ നടന്നതുപോലെ, അഫ്ഗാനിസ്ഥാനിൽ നടന്നതുപോലെ, ഈ വിഭാഗം നിങ്ങൾ തമ്മിൽ അടിക്കുമ്പോൾ സുന്നത്തിയമായത്തിന്റെ വിരോധികൾ അവിടെ വന്ന് നിങ്ങളുടെ പള്ളികൾ, നിങ്ങളുടെ ദർഗകൾ, നിങ്ങൾ ബഹുമാനിച്ചിരുന്ന എന്തൊക്കെയുണ്ടോ അവ മുഴുവനും അവര് തകർത്ത് കളയും. അന്ന് നിങ്ങൾ കൈവായിലിട്ടുകൊണ്ട് കടിക്കേണ്ടി വരും, എന്നിട്ടന്ന് നിങ്ങൾ കരയേണ്ടി വരും, അന്ന് നിങ്ങൾ പരസ്പരം പഴിചാരേണ്ടി വരും, അന്ന് നിങ്ങൾ പറഞ്ഞു പോകും, ഞങ്ങൾ അന്ന് ഈ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ തർക്കിച്ചില്ലായിരുന്നെങ്കിൽ, അന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ, ഞങ്ങളുടെ ആലിമീങ്ങൾ അന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പറയുന്നൊരവസ്ഥ വരും. ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, പങ്ങന്മാരെ, സുന്നത്തിയമായത്തിന്റെ വിഷയത്തിൽ ഈ നാട്ടുകാരൊന്നാണെന്നും, മംഗലാപുരത്തിന് മാത്രമല്ല, കർണാടകത്തിന് മാത്രമല്ല, നിങ്ങൾ ഇന്ത്യക്ക് മുഴുവൻ മാതൃകയാണ് എന്നും തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. കാന്തപുരം ഉസ്താദ് നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഒരു സ്ഥാപനം നടത്താൻ എത്രമാത്രം പ്രയാസമാണ്. ഞാൻ പണ്ട് താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് പറഞ്ഞ വരികൾ ഇപ്പോഴും ഓർക്കുകയാണ്. എപിക്ക് അവിടെ മർക്കസ് നടത്തണമെങ്കിൽ ആരാന്റെ അടുത്ത് ചെന്ന് എരന്ന് വാങ്ങണമടോ. നമുക്കിവിടെ ഇത് നടത്താൻ മദനീ തങ്ങളുടെ കെയറോഫിൽ ദിവസവും വരികയാണ്. സുബ്ഹാനല്ലാഹ്, എന്തേ കൂട്ടരെ, നിങ്ങളത് മറന്നുപോയോ? നിങ്ങൾ മദനീ തങ്ങളെ തന്നെ മറന്നു പോവുകയാണോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ അത് മറന്നു പോകരുത്. എനിക്കൊന്നേ പറയാനുള്ളൂ, അരുത്, അരുത്, അരുത്. നിങ്ങൾ ഈ മദനീത്തങ്ങളുടെ പേരിൽ കലഹിക്കരുത്, നിങ്ങൾ ഒറ്റക്കെട്ടാകണം. ഈ സയ്യിദ് മദനി അറബി കോളേജ് വലിയ ഒരു സ്ഥാപനമായി മാറണം. ഞാൻ എന്റെ വേദന അതെനിക്കിവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. 1989 അവസാനം മുതൽ 1997 ആഗസ്റ്റ് മാസം വരെ ഞാനിവിടെ ഈ ഉള്ളാളത്ത് സയ്യിദ് മദനി അറബി കോളേജിൽ ജോലി ചെയ്തവനാണ്. അന്നത്തെ ഈ നാട്ടുകാരെ എനിക്ക് പരിചയമുണ്ട്. പ്രസിഡന്റ് ആയിരുന്ന മർഹൂം ഇബ്രാഹിം വാജിയെ പരിചയമുണ്ട്. സദസ്സുകളിലൊക്കെയും ഈ സാധാരണക്കാരോട് അന്ന് ഇബ്രാഹിം വാജി പറയും, എടോ, സുന്നത്തുയമായത്ത് വിട്ടുകൊണ്ട് മറ്റൊരു ആശയത്തിനും ദർഗാ കമ്മിറ്റിയെയോ മഹല്ല് ജമാഅത്തിനെ കിട്ടുകയില്ല എന്ന് പറയും. അവരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഇവിടെ കഴിഞ്ഞുപോയ ഉസ്താദുമാരെ പരിചയമുണ്ട്. അതൊന്നുമല്ല ഞാൻ പറയുന്നത്, അന്ന് ഞാൻ ഇവിടെ ജോലി
ചെയ്യുമ്പോൾ സയ്യിദ് മദനി അറബിക് കോളേജിൽ 350 മുതഅല്ലിമീങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് അസറിന് ശേഷം അരമണിക്കൂറിലധികം ബഹുമാനപ്പെട്ട തായക്കോട് ഉസ്താദിന്റെ ഹദറത്തിൽ ചെന്നിരുന്നു. അല്ലാഹു തആല അസുഖം ശിഫയാക്കി കൊടുക്കട്ടെ. അതിനു മുമ്പ് ഒരു കാമണിക്കൂർ ബഹുമാനപ്പെട്ട ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ മജ്‌ലിസിൽ ഞാൻ ചെന്നിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, അല്ല ഈ സ്ഥാപനത്തിന്റെ കഥ എന്താണ്? അവര് രണ്ടുപേരും എന്നോട് പറഞ്ഞത്, അടുത്ത കൊല്ലം ഇവിടെ സയ്യിദ് മദനി ശരീഅത്ത് കോളേജിൽ 25 കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നാണ്. യാ അസഫാ, ഇതിലും വലിയ ഒരപകടം ഇനി എന്താണ്? ഞാൻ ഈ കമ്മിറ്റിക്കാരെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ നാട്ടുകാരെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് ഉത്തരവാദപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, 25 കുട്ടികളെയും കൊണ്ട് ഈ അറബി കോളേജ് നടത്താനാണ് എങ്കിൽ നിങ്ങളുടെ കമ്മിറ്റി എന്തിനാണ് ഇവിടെ? ഞാൻ കമ്മിറ്റിക്കാരെ കുറ്റം പറയുകയല്ല, മറിച്ച് ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരു ഉദാഹരണവും കൂടി പറയാം. 25 യതീം കുട്ടികൾക്ക് വേണ്ടി ഒരു യതീം ഖാനാ എന്ന മോഡലിൽ 1978 1978 നേരത്തെ ഇവിടെ പ്രസംഗിച്ചു പോയ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെയും മറ്റ് ആലിമീങ്ങളുടെയും നിർദ്ദേശപ്രകാരം വെറും 25 ത്വാലിബോൺ കേസാദ്, വെറും 25 വിദ്യാർത്ഥികൾക്ക് ഒരു തീങ്കാന തുടങ്ങിയെങ്കിൽ 37 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിന്റെ മെയിൻ ക്യാമ്പസിൽ 20,000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു എങ്കിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ശരീഅത്ത് കോളേജിൽ മാത്രം 1,300 വിദ്യാർത്ഥികൾ, നല്ല ആലിമീങ്ങൾ, നല്ല മുതഅല്ലിമീങ്ങൾ, 1,300 വിദ്യാർത്ഥികൾ ശരീഅത്ത് കോളേജിൽ മാത്രം പഠിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ മൈക്കിന് ആവശ്യം ഇവിടെ മതപ്രസംഗ പരമ്പര നടക്കുമ്പോഴാണ്. ഞങ്ങൾക്ക് മർക്കസിൽ ഓരോ ദിവസവും ക്ലാസ് നടത്താൻ മൈക്കിന്റെ ആവശ്യമുണ്ട്. മുത്തവ്വൽ അവ്വൽ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ ഇപ്പോഴുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം 281 കുട്ടികളാണ് എങ്കിൽ, മുത്തവ്വൽ സാനിയിൽ 285 കുട്ടികളാണ് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വെറും 2 ക്ലാസ്സിൽ മാത്രം 600 വിദ്യാർത്ഥികളായില്ലേ? ബാക്കിയുള്ള കുട്ടികളെ കൂടി കൂട്ടുമ്പോൾ എന്നെപ്പോലെ ഈ കുപ്പായം, ഈ ഹാഫ് ഓപ്പൺ കുപ്പായം ധരിച്ച, തലേകെട്ട് കെട്ടിയ, വെള്ള തുണിയുടുക്കുന്ന മുതഅല്ലിമീങ്ങൾ മാത്രം അവിടെ 1,300-ലധികം ഉണ്ട് എങ്കിൽ, ഞാനിവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് 300 വിദ്യാർത്ഥികൾ 350 വിദ്യാർത്ഥികൾ ഉണ്ടായി എങ്കിൽ, ഇവിടെ ഇതാ ഓരോ കൊല്ലവും വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോവുകയാണ്, എണ്ണം കുറഞ്ഞു പോവുകയാണ്. ഓരോ കൊല്ലവും സനദ് കൊടുക്കാൻ പോലും വകയില്ലാത്ത അവസ്ഥ ഇവിടെ മാറിയിരിക്കുകയാണ്. അടുത്ത കൊല്ലം 25 കുട്ടികൾ എന്ന് തായക്കോട് ഉസ്താദ് എന്നോട് പറഞ്ഞപ്പോൾ, അതോ ചെറുകുഞ്ഞു തങ്ങളാണോ എന്നറിയില്ല, അവരോട് ഞാൻ പറഞ്ഞു, എങ്കിൽ അടുത്ത കൊല്ലം കുട്ടികളെക്കാൾ കൂടുതൽ എണ്ണം മുദരിസമാരുടെ എണ്ണമായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്ന് പറയുകയുണ്ടായി. ഞാൻ ഉസ്താദുമാരെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാനിവിടെ കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് ഞാൻ പറയുന്നത് ഉസ്താദുമാരും കമ്മിറ്റിക്കാരും നാട്ടുകാരും വേണമെങ്കിൽ ഇൻഷാ അല്ലാ ഞങ്ങളും നമ്മൾ കൂടി ആലോചിക്കണം. മദനി തങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ച ദീന് സുന്നത്തിയമായത്താണ്, അതിവിടെ നിലനിൽക്കണമെങ്കിൽ സുന്നത്തിയമായത്ത് പഠിച്ച ആലിമീങ്ങൾ തന്നെ വേണം. സുന്നത്തിയമായത്ത് പഠിച്ച ആലിമീങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പഠിക്കണം. സുന്നത്തിയമായത്ത് എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകുന്ന അത്തരം ആളുകളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരിക്കലും സുന്നത്തിയമായത്ത് പഠിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പുറത്തു വരികയില്ല. അതിനു വേണ്ടി ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ സയ്യിദ് മദനി ശരീഅത്ത് കോളേജ് കൂടുതൽ പുരോഗതിപ്പെടുത്താൻ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നാലോചിച്ചുകൊണ്ട് ഉസ്താദുമാരും കമ്മിറ്റിക്കാരും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും, അല്ല എങ്കിൽ അള്ളാഹുവിനോട് ഇവിഷയത്തിൽ മറുപടി പറയേണ്ട ബാധ്യത ഒരു കൂട്ടർക്ക് മാത്രമായിരിക്കുകയില്ല, എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് ഈ സഭ കാണുമ്പോൾ ഈ സഭ കാണുമ്പോൾ ഇനിയും ഒരുപാട്
പ്രസംഗിക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നത് ബൈബിളിലെ ഒരു വചനമാണ്. ബൈബിളിൽ ബുക്ക് ഓഫ് ജോൺ യോഹന്നാന്റെ പുസ്തകത്തിൽ ആണെന്ന് തോന്നുന്നു. ഇപ്രകാരം പറയുന്നു, ഐ ഹാവ് മച്ച് ടു ടെൽ യു ബട്ട് യു കുഡ് നോട്ട് ബെയർ ഇറ്റ്. എനിക്ക് ഇനിയും നിങ്ങളോടുണ്ട്, പക്ഷേ നിങ്ങൾക്കോ വഹിപ്പാനാവില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞതുപോലെ. അതുപോലെ ഒരു പ്രസിദ്ധനായ ഇംഗ്ലീഷ് കവി ഒരിക്കൽ പറയുകയുണ്ടായി, ദി വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ സ്ലീപ്. ഈ കാനനം അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ എനിക്കിത് നോക്കിയിരിക്കാൻ തോന്നുകയാണ്, നോക്കിയിരിക്കാൻ സമയമില്ല, എനിക്കിനി ഒരുപാട് കിലോമീറ്ററുകൾ പോകണം. ഞാൻ തന്നെ പ്രസിഡന്റായ ഒരു സ്ഥാപനത്തിന്റെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന്റെ സമാപനമാണ് നാളെ. കാന്തപുരം ഉസ്താദ് ഇന്ന് താജുൽ ഉലമയുടെ പഴയ റൂമിൽ വെച്ച് എന്നോട് പറഞ്ഞു, നാളത്തെ നിങ്ങളുടെ പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്, ഇവിടെ വളരെ അത്യാവശ്യമുള്ള ഒരു പരിപാടിക്ക് നിൽക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, ഉസ്താദ് പോകുന്നില്ലെങ്കിൽ ഞാനും അങ്ങോട്ട് പോകുന്നില്ല. നാട്ടുകാര് നാളെ എന്താണോ തീരുമാനിക്കുന്നത് അവര് തീരുമാനിച്ചോട്ടെ, ഉസ്താദ് ഇന്ന് പോയി എന്ന് ഉറപ്പായതിന്റെ ശേഷം മാത്രമേ ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോകുകയുള്ളൂ എന്ന് തീർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഉസ്താദ് ഈ 10:30 ട്രെയിന് തന്നെ കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞത്. അഥവാ ഇന്ന് ഉസ്താദ് പോകുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നാളെ ആ സമ്മേളനത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി കഴിയുന്ന അത്ര വേഗം ഇവിടുന്ന് പോകേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെക്കാൾ അധികം തിരക്കുണ്ട്. അതുകൊണ്ട് ഞാൻ സുദീർഘമായി പറയുന്നില്ല. ഞാൻ ആലോചിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ചില ആളുകൾക്കൊക്കെ നേരത്തെ പറഞ്ഞ സലഫി മറ്റതൊക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ അവരൊന്നും കൂടുതൽ ഇവിടെ പറയാൻ ആഗ്രഹിക്കല്ല, അവർക്കൊക്കെ തോന്നും ഈ ഉറൂസ് നമ്മുടെ നാട്ടിൽ മാത്രമാണ്. ഒരിക്കലുമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ആപ് യു പി ഗജായത്തോ, യു പി മേ, ബീഹാർ മേ, രാജസ്ഥാൻ മേ, മധ്യപ്രദേശ് മേ, പൂരാ കേ പൂരാ ഹിന്ദുസ്ഥാൻ മേ, ജഹാ ബി മുസൽമാൻ ഹോ, തമാം കേ മുസൽമാൻ ഔലിയാ ഓം കേ ഉറുസ് മനാത്തെ. ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ സ്ഥലങ്ങളുമുണ്ട്. ഡൽഹിയിൽ ചെന്ന് നോക്കൂ, ലോകത്തെ തബ്ലീഗിന്റെ കേന്ദ്രം നിസാമുദ്ദീനിലാണ്. പക്ഷേ അവിടെയാണ്, ആ നിസാമുദ്ദീനിലാണ് ഞങ്ങളെ കേന്ദ്രം എന്ന് പറയുന്ന തബ്ലീഗുകാർക്ക് നിസാമുദ്ദീൻ എന്ന പേര് കിട്ടിയത് എവിടെന്നാ? അത് ബഹുമാനപ്പെട്ട ഹാജാ നിസാമുദ്ദീൻ ഔലിയ മഹാനവറുകളുടെ ഹമാരെ മിനിസ്റ്റർ, അവർ ഹോണറബിൾ മിനിസ്റ്റർ യു ടി കാദർ സാബ് ഹാസ് ഓൾറെഡി അറൈവ്ഡ് ഹിയർ, ദെയർഫോർ ഐ ആം കൺക്ലൂഡിംഗ് മൈ വേർഡ്. ഓക്കെ സർ, ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ രാജ്യത്തെ മാത്രമല്ല, ലോകത്തെ തബ്ലീഗ് ജമാഅത്തിന്റെ കേന്ദ്രം എവിടെയാണ്? തബ്ലീഗുകാരും മുഴുവനും പറയുന്നത് നിസാമുദ്ദീൻ എന്നാണ്. ഞാൻ മിനിസ്റ്റർ കൂടി ശ്രദ്ധിക്കാനും കൂടിയാണ് ഈ പോയിന്റ് പറയുന്നത്. വേൾഡിലും മുഴുവനും തബ്ലീഗ് ജമാഅത്തുകാരോട് വേർ ഈസ് യുവർ ഹെഡ്ക്വാർട്ടേഴ്സ് ഇത് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ് ആൻസർ വിൽ കം നിസാമുദ്ദീൻ. തബ്ലീഗ് ജമാഅത്തിന് വരെ ലോക ഹെഡ്ക്വാർട്ടേഴ്സ് ഏതാന്ന് ചോദിച്ചാൽ നിസാമുദ്ദീൻ. ഹു ഈസ് നിസാമുദ്ദീൻ? ദില്ലി ദുൽഹൻ ബനി, ദില്ലി ദുൽഹൻ ബനി, ദുലാഹേ നിസാമുദ്ദീൻ. ഇന്ത്യ രാജ്യത്തെ പ്രസിദ്ധനായ കവി പറഞ്ഞത് ദില്ലി ദുല്ലൻ ബനി, ഡൽഹി ഒരു പുതിയ പെണ്ണാണ് എങ്കിൽ, ഡൽഹി ഒരു പുതിയ എണ്ണാണ് എങ്കിൽ ദുലാഹേ നിസാമുദ്ദീൻ, നിസാമുദ്ദീൻ ഔലിയയാണ് ആ പുതിയ എണ്ണിന്റെ പുതിയ അപ്പള എന്ന. അല്ലാമ ഇഖ്ബാൽ എന്താ പറഞ്ഞതെന്നറിയാമോ? സർജമീൻ ദില്ലിക്ക് മസ്ജൂദേ ദിലേ ഹം ദീദഹേ ذرہ ذرے میلہو اسلاف کا خابید ہے എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ വരിയിൽ അദ്ദേഹം പറയുന്നു, സോത്തെ ഹൈം മിസ് സുജിഡേ ഗുലിസ്ഥാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം അടുത്ത അരവരി പറയുന്നത് ഖൈറുല്ലുമം കേ താജ്ദാർ,
ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരാണെന്നറിയാമോ? നിസാമുദ്ദീനെ സംബന്ധിച്ച് നിസാമുദ്ദീൻ ഔലിയെ പറ്റി അല്ലാമ ഇഖ്ബാൽ പറയുന്നു, ഖൈറുൽ ഉമം കേ താജ്ദാർ, അള്ളാഹുവിന്റെ റസൂലിന്റെ കിരീടവുമായി വന്ന മഹാനവറുകളാണ് ഈ ഭൂമിയിൽ അന്തിയുറങ്ങുന്നതെന്നും ഇതുപോലത്തെ മഹാന്മാരെ കൊണ്ടാണ് ഡൽഹി ഡൽഹിയായത് എന്നും അല്ലാമ ഇഖ്ബാൽ പറയുന്നത് എങ്കിൽ സാരേ ജഹാസ അച്ഛാ ഹിന്ദു സിതാൻ ഹമാരാ. ഇഖ്ബാൽ പാടിയത് വെറും നമ്മുടെ പർവ്വതങ്ങൾ കണ്ടിട്ടോ, ഹിമാലയ കണ്ടിട്ടോ, ഗംഗയെയോ യമുനയെയോ കണ്ടിട്ടോ അല്ല, യമുനയെ കാണാതെ അദ്ദേഹം കണ്ടത് നിസാമുദ്ദീൻ ഔലിയയാണ്. ആ നിസാമുദ്ദീൻ ഔലിയ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാ സാരേ ജഹാസ ഹിന്ദു സിതാൻ ഹമാരാ എന്ന് അദ്ദേഹത്തിന് പാടാൻ കഴിഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിൽ മുഴുവൻ നൂറ് സുബ്ഹാനല്ലാഹ്, 6 മാസം മുമ്പ് ഐ വെന്റ് ടു യു കെ വിത്ത് എപി ഉസ്താസ് ആൻഡ് ഖലീൽ തങ്ങൾ. ഞങ്ങൾ അവിടെ ലണ്ടനിലെത്തി കാംബ്രിഡ്ജിൽ സർവകലാശാലയുടെ ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ പ്രകാരം കാംബ്രിഡ്ജ് സർവകലാശാലയിൽ ഞങ്ങൾ എത്തിയപ്പോൾ പിറ്റേ ദിവസം ബർമിംഗ്ഹാമിൽ നിന്ന് ഒരു സംഘം കാംബ്രിഡ്ജിൽ വരികയാണ്. കാംബ്രിഡ്ജിൽ വന്നുകൊണ്ട് അവരെ ഞങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഇൻ ബർമിംഗ്ഹാംസ് സുൽത്താൻ ബഹു മോസ്ക്, we are going to conduct an Urus Mubarak this evening. So please, if you come and deliver a few words. ഇന്ന് ഞങ്ങൾ ബർമിംഗ്ഹാമിലെ സുൽത്താൻ ബഹു മസ്ജിദിൽ ഒരു ഉറൂസ് നടക്കുന്നുണ്ട്, ഒരു വലിയന്റെ. നിങ്ങളൊന്ന് വന്ന് ജനങ്ങൾക്ക് ചെറിയ ഉപദേശം നൽകണം. സുബ്ഹാനല്ലാഹ്, കാംബ്രിഡ്ജിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ദൂരെയാണ് ബർമിംഗ്ഹാം, കിലോമീറ്റർ എത്രയെന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മല്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിനോടും ഖലീൽ തങ്ങളോടും ഞാൻ പറഞ്ഞു, നമുക്ക് അത്രയും ദൂരം ഒരു ഉറൂസിന് വേണ്ടി പോയാ പറ്റുമോ? അവിടെ നിന്ന് എന്നോട് ചോദിച്ചു, കോഴിക്കോട്ടുനിന്ന് ഉള്ളാളത്ത് ഉറൂസിന് പോകലില്ലേ എന്ന് ചോദിച്ചു. ദ ക്വസ്റ്റ്യൻ വെദർ വി വർ നോട്ട് ഗോയിങ് ടു ഉള്ളാൾ ഫ്രം, നമ്മൾ കോഴിക്കോട്ടുനിന്ന് ഉള്ളാളത്തേക്ക് ഉറൂസിന് പോകുന്നില്ല, അത്ര ദൂരമൊന്നുമില്ല. ഇവിടുത്തെ റോഡ് ഈസ് ബെറ്റർ ദാൻ അവർ റോഡ്സ്, നമ്മളെ റോഡിനേക്കാളൊക്കെ മുന്തിയ റോഡാണ്. അൽഹംദുലില്ലാ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ തൊക്കോട്ടുനിന്ന് ഇങ്ങോട്ട് വന്ന റോഡ് കണ്ടപ്പോ എന്റെ ഡ്രൈവർ ചോദിച്ചു, ഇത് യു ടി ഖാദർ മിനിസ്റ്റർ ആയതിന്റെ പവറായിരിക്കും. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഹെൽത്ത് മിനിസ്റ്റർ ആണ്, എന്നാൽ പോലും സുന്നത്തിയമായത്ത് വിട്ടിട്ട് യാതൊരു കളിയില്ലാത്ത ആളാ. ഇനി ഈ റോഡിന്റെ മന്ത്രി വേറെ ആണെങ്കിൽ പോലും ഖാദർ സാഹിബ് പറഞ്ഞത് കൊണ്ട് അള്ളാഹു തആല സുന്നത്തിയമായത്തിനും നാടിന്, മുസ്ലിം അല്ലാത്തതെന്നല്ല, മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എല്ലാവർക്കും വേണ്ടി സേവനം ചെയ്യാൻ നല്ല തൗഫീഖ് അള്ളാഹു തആല കൊടുക്കട്ടെ. അങ്ങനെ കർണാടക കണ്ട ബെസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ എന്ന ആ നെയിം, ആ ടൈറ്റിൽ അള്ളാഹു തആല മദനി തങ്ങളെ ബർക്കത്ത് കൊണ്ട് കൊടുക്കുമാറാവട്ടെ. ഞാൻ നീട്ടിപ്പറയുന്നില്ല, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉറൂസിന് പോയി എവിടെ? ബർമിംഗ്ഹാമിൽ. അത് ലണ്ടനിൽ ഉദാഹരണം. ഞാൻ മൊറോക്കോയിൽ ചെന്നു. മൊറോക്കോയിൽ ക്യാപിറ്റലായ റബാറ്റിൽ നിന്ന് വഖഫ് ബോർഡിലെ, അവിടുത്തെ വഖഫ് മിനിസ്ട്രിയിലെ മന്ത്രിമാർ എന്നോട് പറഞ്ഞു, ദലായുൽ ഖൈറാത്തിന്റെ മുസന്നിഫ് ജസൂലി തങ്ങളവരുടെ ദർഗയുണ്ട് മറാക്കുഷിൽ, പക്ഷേ റബാത്തിൽ നിന്ന് 300 കിലോമീറ്റേഴ്സ് അവേ ഫ്രം റബാറ്റ് ദ സിറ്റി ഓഫ് മറാക്കുഷ്, ക്യാൻ യു അറ്റൻഡ്, നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോസ്റ്റ് വെൽക്കം, എനിക്ക് അത്ര ഇഷ്ടമുള്ള വേറൊരു കാര്യമില്ല. റോയൽ ഫ്ലൈറ്റിൽ അവരെനിക്ക് മറാക്കുഷിലേക്ക് ടിക്കറ്റ് തന്നു. അവിടെ ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ദിവസവും പാരായണം ചെയ്യുന്ന ദലായുൽ ഖൈറാത്ത്, എനിക്ക് താജുൽ ഉലമ തന്നെ ഇജാസത്ത് തന്ന ദലായുൽ ഖൈറാത്ത്, കേരളത്തിലെ മുഴുവൻ ആലിമീങ്ങൾ മാത്രമല്ല ഈ കർണാടകയിലെയും ലോകത്തെ സുന്നികൾ മുഴുവൻ പാരായണം ചെയ്യുന്ന ദലായുൽ ഖൈറാത്ത്, ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം ഉസ്താദ് ദലായുൽ ഖൈറാത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ, പേര് തന്നെ ദലായുൽ ഖൈറാത്ത്. ആ ദലായുൽ ഖൈറാത്തിന്റെ മുസന്നിഫ് സുലൈമാനുൽ ജസൂലി തങ്ങളുടെ ഉറൂസ് നടക്കുന്ന ദിവസമാണ്. ഉറൂസിന്റെ ഉറൂസ് പരിപാടി നടക്കുമ്പോൾ ഞാൻ അവിടെ ഗവൺമെന്റ് ഗസ്റ്റായി ചെന്നു. സംഘാടകർ എന്നോട് പറഞ്ഞു, ഒരല്പം സംസാരിക്കണം. പടച്ചവനെ, ഞാൻ ആകെ അത്ഭുതപ്പെട്ടു ഈ അറബികളോട്. അവർക്കറിയാത്ത എന്താ സംസാരിക്ക, ഏതായാലും സംസാരിക്കാന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കറിയാമോ ഈ മഹാൻ ഇത്രയും ലോകപ്രശസ്തമായ സ്വലാത്ത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ
ബിഹൈൻഡ് ദി കമ്പൈലിംഗ് ഓഫ് ദിസ് ദുറൂദ് ഷെരീഫ്, ഈ സ്വലാത്ത് ഉണ്ടാക്കാനുള്ള കാരണം എന്താന്ന് അറിയോന്ന് ചോദിച്ചു. ആളുകൾ മുഴുവൻ പറഞ്ഞു ലായാ ഉസ്താസ്, ലായാ ഉസ്താസ്, ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു അനബഗൂല്ലക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി തങ്ങള് മരുഭൂമിയിലൂടെ ഒരു ദിവസം നടന്നു പോവുകയാണ്. നിസ്കരിക്കാനുള്ള സമയമായി. വെള്ളമില്ല, വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്താ മതി. അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, ഒരുപാട് വട്ടം ജനാബത്തുണ്ടായാൽ ഒന്നായിട്ട് ഒരു കുളി മതി എന്നത് ബഹുമാനപ്പെട്ട കുത്തുബുല്ലക്താബ് മൊഹിദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ രണ്ടു കുളി വരെ അല്ലെങ്കിൽ മൂന്നാമത്തെ ജനാബത്തും ഉണ്ടായാലേ നേരം വെളുത്ത് കുളിക്കുന്നത് വരെ എന്റെ റൂഹ് ബാക്കിയുണ്ടാകുമോ എന്ന വിശ്വാസമില്ലാത്തതിനാൽ ഒരു സെക്കൻഡ് പോലും ഞാൻ വലിയ ശുദ്ധിക്കാരനായി ബാക്കിയായിക്കൂടാ എന്ന നിർബന്ധം മൊയ്തീൻ ഷെയ്ഖ് തങ്ങളവറുകൾക്കുള്ളതുപോലെ ബഹുമാനപ്പെട്ട ജസൂലി ഇമാമിന് വുളു എടുത്തുകൊണ്ട് തന്നെ നിസ്കരിക്കണം എന്ന് നിർബന്ധം. പക്ഷേ വെള്ളമില്ല. മരുഭൂമിയിലൂടെ അദ്ദേഹം കൊറേ നടന്നു. കൊറേ അങ്ങ് നടന്നപ്പോൾ ഒരു കിണറ് കണ്ടു. ആ കിണറിലേക്ക് എത്തി നോക്കിയപ്പോൾ വെള്ളമുണ്ട്, പക്ഷേ വെള്ളം വളരെ അടിയിലാണ്. ഇൻ ദി ബോട്ടം ഓഫ് ദി വെൽ ദേർ ഈസ് എ ലിറ്റിൽ ബിറ്റ് വാട്ടർ. കിണറിന്റെ അടിയിലെ വെള്ളമുള്ളൂ. അദ്ദേഹം ആലോചിച്ചു കിണറിന്റെ അടിയിലുള്ള വെള്ളം കിട്ടാൻ എന്തൊരു മാർഗമുണ്ട്. പല സ്ഥലത്തും നോക്കി ഒരു കയറിന്റെ കഷ്ടം പോലുമില്ല. അഥവാ കയറ് കിട്ടിയിരുന്നെങ്കിൽ തന്റെ ഷൂ കെട്ടിക്കൊണ്ട് ആ ഷൂ ഇറക്കി വെള്ളം എടുത്ത് ഒതുവെടുക്കാമായിരുന്നു ആഗ്രഹിച്ചു. പക്ഷേ ഒരു കഷ്ടം കയറും കയറുമില്ല. അദ്ദേഹം അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു വയസ്സായ സ്ത്രീ അതാതിലൂടെ നടന്നു വരുന്നു. ആ സ്ത്രീയോട് ജസൂലി തങ്ങൾ പറഞ്ഞു പെണ്ണേ, നിസ്കാരത്തിന്റെ സമയമായി, എനിക്ക് ഒതുവെടുക്കണം, വെള്ളമില്ല, ഈ കിണറിൽ വെള്ളമുണ്ട്, അതിൽ നിന്ന് വെള്ളം കോരാൻ എന്റെ കൈവശം യാതൊന്നുമില്ല, അതുകൊണ്ട് പെണ്ണേ നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ. നോക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ ആലോചിക്കേണ്ട വിഷയമാണ്. ആ പെണ്ണ് ചോദിച്ചു ഹല്ലന്ത സുലൈമാനുൽ ജസൂലി, ആർ യു സുലൈമാനുൽ ജസൂലി, നിങ്ങളാണോ സുലൈമാനുൽ ജസൂലി? നഹം, അതെ. നിങ്ങൾ എന്ത് സുലൈമാനുൽ ജസൂലിയാ? ഈ കിണറിലെ വെള്ളം കിട്ടാന് അതിന് കയറും ബക്കറ്റും അന്വേഷിക്കണ നിങ്ങളെ സുലൈമാനുൽ ജസൂലി ആകാൻ പറ്റുമോ? നിങ്ങൾ അതിനൊന്നും പറ്റൂല. വാ, ഞാൻ വെള്ളം എടുത്തരാന്ന്. ആ കിണറിന്റെ അടുത്തേക്ക് സുലൈമാനുൽ ജസൂലിയെ കൊണ്ടുപോയി. ആ പെണ്ണ് വെള്ളത്തിലേക്ക് അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു വെള്ളമേ എനിക്ക് ഒതുവെടുക്കണം. സുബ്ഹാനല്ലാഹ്, അത്ഭുതം എന്നല്ലേ പറയേണ്ടതുള്ളൂ. ആ വെള്ളം ഇങ്ങോട്ട് പൊന്തി വന്നു. സുലൈമാനുൽ ജസൂലി തങ്ങളോട് ആ സ്ത്രീ പറഞ്ഞു ഇതാ ഒതുവെടുത്തോളൂ. ഒതുവെടുത്ത് പൂർത്തിയായി. വെള്ളം താഴോട്ട് തന്നെ അങ്ങ് പോയി. ഔലിയാക്കന്മാരെ കറാമത്ത, ഇത് സലഫികൾക്ക് മനസ്സിലാവുകയില്ല. സലഫികൾക്ക് ഓശാന പാടുന്ന സുന്നികൾക്കും മനസ്സിലാവുകയില്ല. അതാ ഞാൻ പറഞ്ഞത്, മദനീതങ്ങളെ വിചാരിച്ചിട്ട് സുന്നത്തിയമായത്തിന്റെ വിഷയം വരുമ്പം മറ്റവർക്ക് സന്തോഷമുണ്ടാകുന്ന പണിക്ക് നിൽക്കരുത്. നിങ്ങള് സുന്നത്തിയമായത്തിന്റെ വിഷയത്തിന് ഒറ്റക്കെട്ടാകണം എന്ന് ഞാൻ പറഞ്ഞത് അതിനാ. നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ പിന്നാലെ ഫിർഔനും കൂട്ടരും കൂടി വരികയാണ്. മുന്നിൽ കടലാണ്, പിന്നില് മൂസാ നബിയുടെ പിന്നിലുള്ളത് ഫിർഔനും കൂട്ടരും ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി വരികയാണ്. മുന്നിലെ കടലിലേക്ക് ചാടിയാൽ മരണമാണ്. അവിടെ തന്നെ നിന്നാൽ ശത്രുക്കൾ വാളുകൊണ്ട് വെട്ടുകയാണ്. എന്തു ചെയ്യും? മൂസാ നബി സാധാരണ മനുഷ്യനല്ല, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞു ഫദ്രിബ് ലഹും തരീഖൻ ഫിൽ ബഹരി യബസൻ ലാ തഖാഫു ദറക. ഒരു പേടിയും പേടിക്കണ്ട, കയ്യിലുള്ള വടി കൊണ്ട് കടലിനെ ഒന്നങ്ങ് അടിച്ചാൽ മതി. നല്ല നാഷണൽ ഹൈവേ പോലെ നോക്കണം. ഖുർആൻ പറഞ്ഞു കടലിന് വടി കൊണ്ട് അടിച്ചപ്പോഴേക്ക് വലരിബ് ലഹും തരീഖൻ ഫിൽ യമ്മി യബസൻ, നല്ല ഡ്രൈ റോഡ്. ഖുർആന്റെ പ്രയോഗം നല്ലോണം മനസ്സിലാക്കണം. ഈ വലിയ കടലിൽ വടി കൊണ്ടടിച്ചപ്പോൾ അവിടെ ഉണ്ടായത് ഒരു കട്ടറോടല്ല, മറിച്ച് ഖുർആൻ പറയുന്നു തരീഖൻ ഫിൽ യമ്മി യബസ, ഒരു ഡ്രൈ റോഡ്. നല്ലവണ്ണം നമ്മളെ താറിട്ടാ പോലും അന്ന് വാഹനം ഓട്ടാറില്ല. കാരണം എന്താ? അത് ഡ്രൈ ആകൂല, അതുകൊണ്ടാ. പക്ഷേ ഖുർആൻ പറയുകയാണ് അടിച്ചോളൂ, ഉടനെ ഡ്രൈ റോഡ് വരും. റോഡങ്ങ് വന്നു. മൂസാ നബിയും കൂട്ടരും നടന്നു. ബാക്കിൽ വന്ന ഫിർഔനും കൂട്ടരും കരുതി ഈ റോഡിലൂടെ
നമുക്കും മൂസയെ പിടിക്കാൻ വേണ്ടി പോകാം. ഫഅദ്റകഹുൽ ഗറഖു ഫകാന മിനൽ ഗാബീൻ. മൂസാ നബി ആ റോഡിലൂടെ മറുകരയങ്ങെത്തി. ഫിർഔനും കൂട്ടരും കടലിന്റെ നടുവിലെത്തി. കടലങ്ങ് കൂടി, ഫിർഔന് അവിടെ ചത്തുപോയി. ഇത് മനസ്സിലാക്കേണ്ടത് നമ്മളാ. ബനു ഇസ്രായേൽ അമ്പിയാക്കന്മാർക്കുള്ള ചെറിയ മുഅ്ജിസത്താ. ആ മുഅ്ജിസത്താണ് എന്റെ ഉമ്മത്തിലെ ഔലിയാക്കന്മാർക്കുള്ള കറാമത്തായി ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മദനീതങ്ങളെ ചില്ലറക്കാരനാണെന്ന് മനസ്സിലാക്കരുത്. മദനീതങ്ങളെ കൊണ്ട് കളിക്കരുത്. മദനീതങ്ങളാണ് 10-70 കൊല്ലത്തോളം താജുൽ ഉലമയുടെ മുദരിസായി ഏൽപ്പിച്ചത് എന്ന് ഓർമ്മ വേണം. ആ താജുൽ ഉലമ തന്നെയാണ് നമുക്ക് ഈ രീതിയിലുള്ള നേതൃത്വം നൽകിയത് എന്ന് ഓർമ്മ വേണം. അവരെയൊന്നും വെച്ച് കളിക്കാതെ സുന്നത്തിയമായത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മിറ്റിക്കാര് വിട്ടുവീഴ്ച ചെയ്യണം. കമ്മിറ്റിയിൽ പെടാത്തവരും വിട്ടുവീഴ്ച ചെയ്യണം. എല്ലാവരും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പരമമായ ലക്ഷ്യം അത് സുന്നത്തിയമായത്ത് മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ഞാൻ പറഞ്ഞു വന്നത് കിണറിലെ വെള്ളം ജസൂലിമാമ ഒതു എടുത്ത് ആ വെള്ളം അങ്ങോട്ട് തന്നെ ഇറങ്ങിപ്പോയി. ജസൂലിമാമന് ഒതു എടുത്തതിലേറെ അത്ഭുതം. പടച്ചവനെ, ഈ പെണ്ണ് എന്ത് ജാതി പെണ്ണ? പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ ഉഖ്സിമു ബില്ലാഹി അലൈക, ഞാൻ അല്ലാനെ പിടിച്ചിട്ട് പറയുന്നു, നിനക്ക് എങ്ങനെ ഇത് സാധിച്ചത്? ഇതിന്റെ കാരണം നീ പറഞ്ഞു തരണം, അല്ലാതെ ഞാനിവിടെ നിന്ന് പോകൂല. ആ പെണ്ണ് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ കാരണം ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ജസൂലി, നിങ്ങൾ അല്ലാഹുവിന്റെ വജിഹ് വിചാരിച്ച് പറഞ്ഞു തരണമെന്ന് പറഞ്ഞതിനാൽ ഈ അപേക്ഷ എനിക്ക് തള്ളിക്കളയാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ എന്റെ ജീവിതത്തിൽ സദാ സമയവും സ്വലാത്ത് ചെല്ലുന്നവളാണ്, അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയുമ്പോൾ ആ പറഞ്ഞുകൊണ്ട് പെണ്ണ് പിന്നെ മറ്റൊന്നും സംസാരിക്കാൻ നിൽക്കാതെ തിരിഞ്ഞു നടന്നു. സുലൈമാനുൽ ജസൂലി തങ്ങളവർകൾ സുബ്ഹാനല്ലാഹ് അന്ന് തീരുമാനിച്ചു, എന്റെ ജീവിതത്തിലും മുഴുവൻ ഞാൻ സ്വലാത്തിന് ഖിദ്മത്തെടുക്കും. അങ്ങനെയാണ് ദലായിലുൽ ഖൈറാത്ത് എന്ന ഒരു സ്വലാത്ത് അദ്ദേഹം രചിക്കും. നിങ്ങൾ മറാക്കുശിൽ ചെന്ന് നോക്കൂ, പള്ളിയുടെ റൂമിലേക്ക് കടന്നാൽ ഖബറിന്റെ ഒരു മോഡല് ഇവിടെ മദനീതങ്ങളെ ഖബർ പോലെ കാണും. ഞാൻ അവിടുന്ന് യാസീൻ ഒക്കോതി ദുആയിരുന്നു. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, പിന്നെ തായൽ ലൈസ ഹാദ ഹുവൽ ഖബർ. എന്താ പറഞ്ഞത്? ഇതല്ലട്ടോ ഖബർ. അപ്പൊ ഞാൻ ചോദിച്ചു, ഫീനുൽ ഖബർ, ഖബർ പിന്നെ എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് എന്നോട് അയാൾ ചോദിക്കുന്നത്, ഷൂഫ് ഹാദൽ ജിദാർ, നീ ഈ പിന്നെ പള്ളിയുടെ ചുമര് കണ്ടോ? അപ്പോഴാ ഞാൻ ശ്രദ്ധിക്കുന്നത്, നമ്മളെ സാധാരണ ചുമര് പോലല്ല, ഇതിന്റെ ഇരട്ടി വണ്ണമുള്ള. ഞാൻ ചോദിച്ചു, ലേ സാദാ കബീർ ഗിദ്ദൻ, എന്താ ഈ പിന്നെ ചുമരിന് ഇത്രയും വണ്ണം? അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി, അദ്ദേഹം കടപ്പുറത്തായിരുന്നു ആദ്യം ഖബറുണ്ടായിരുന്നത്. കുറെ ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാര് ദിവസവും സ്വപ്നം കാണും. ശിഷ്യന്മാരോട് സുലൈമാനുൽ ജസൂലി പറയടോ, ഉസ്താദിനെ ഈ വെള്ളത്തിലിട്ട് പോയി, നിങ്ങൾ നല്ലോണം കിടന്നുറങ്ങുകയാണല്ലേ, നിങ്ങൾ എന്നെ ഇവിടെ നിന്നൊന്ന് മാറ്റിത്തരണം. നിരന്തരം സ്വപ്നം കണ്ടപ്പോൾ ആ ശിഷ്യന്മാര് അവിടത്തെ മുഫ്തിയോട് ചോദിച്ചു, എന്ത് ചെയ്യണം? മുഫ്തി പറഞ്ഞു, നമുക്ക് ഖബർ തുറക്കാം. സുബ്ഹാനല്ലാഹ്, ഖബർ തുറന്നു നോക്കുമ്പോൾ വെള്ളം, കടലിൽ നിന്നുള്ള വെള്ളം ഈ ഖബറിന്റെ അടിയിലേക്ക് എത്തി. മഹാനവറുകളുടെ ശരീരത്തിൽ തൊട്ട് തൊട്ടിട്ടില്ല എന്ന രീതിയിലായിട്ടുണ്ട്. മഹാനവറുകളുടെ ശരീരം ഫ്രഷായി കാണുന്നു. ഇന്ന് രാവിലെ പിന്നെ ഷേവ് ചെയ്തുകൊണ്ട് താടി നന്നാക്കിക്കൊണ്ട് വസ്ത്രം ധരിച്ച ഒരാളെപ്പോലെ മുഖവും വസ്ത്രവും മണ്ണ് പോലും ആകാതെ കിടക്കുന്നു. ആ ശിഷ്യന്മാരെല്ലാവരും കൂടി മുഫ്തിയുടെ നേതൃത്വത്തിൽ ഖബറിൽ നിന്ന് ജസൂലി തങ്ങളെ എടുത്ത് ഇപ്പമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം എനിക്ക് പറഞ്ഞു തരികയാണ്, മഹാനവർഗടം അറിവ് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് യുദ്ധമുണ്ടായാലും രാജാവ് പറയും, യുദ്ധത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ മഹാനവറുകളുടെ ഖബറിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് മുന്നിൽ വെച്ച് ദുആ ചെയ്യണം. അങ്ങനെ ഖബർ പൊളിച്ച് മഹാനവറുകളെ കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് ദുആ ചെയ്യും, ആ യുദ്ധത്തിൽ മുഴുവൻ വിജയിക്കും.
ഞാൻ മിനിസ്റ്റർ അടക്കം അറിയാൻ വേറൊരു വസ്തുത പറയാം. ഞാൻ ഈജിപ്തിൽ കൈറോയിൽ ബഹുമാനപ്പെട്ട അഹമ്മദുൽ ബദവി തങ്ങളെ ഖബർ സിയാർ ചെയ്തപ്പോ അവിടുത്തെ ചരിത്രകാരൻ എന്നോട് ചോദിച്ചു, ഈജിപ്തും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടന്നപ്പോ ഒരു യുദ്ധത്തിൽ ഈജിപ്റ്റ് വിജയിച്ചിരുന്നു, അത് ആരെ കാലത്താ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ ഉടനെ പറഞ്ഞു, റയീസ് അൻവർ സാദാത്ത്, അത് അൻവർ സാദാത്തിന്റെ കാലത്തായിരുന്നു. ഉടനെ ഇയാൾ പറഞ്ഞു, അൻവർ സാദാത്തിന്റെ കാലത്ത് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ എന്താ കാരണം എന്നറിയോ, അൻവർ സാദാത്ത് അതുവരെ ദർഗകൾക്ക് വിരോധിയായിരുന്നു, മഹാന്മാരുടെ സമീപത്ത് ചെയ്യുന്നതിനെ എതിർക്കുന്ന ആളായിരുന്നു. പക്ഷേ അവസാനം അയാൾക്ക് ആരോ പറഞ്ഞുകൊടുത്തു, ഔലിയാക്കന്മാരോട് കളിക്കരുത്, മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് ഔലിയാക്കന്മാരെ സാധാരണക്കാരായി കാണരുത്, നിങ്ങൾ ഈ യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പ് അഹമ്മദുൽ ബദവി തങ്ങളെ ചെന്ന് സിയാറത്ത് ചെയ്യണം. അങ്ങനെ അഹമ്മദ് സാദാത്ത് അൻവർ സാദാത്ത് ചെന്നുകൊണ്ട് അഹമ്മദുൽ ബദവി തങ്ങളെ ഖബറിന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് പോവുകയാണ്, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകണം, എങ്കിൽ എനിക്ക് യാതൊരു ഭയവുമില്ല. ഇത് പറഞ്ഞ് അൻവർ സാദാത്തും കൂട്ടരും ഇസ്രായേലിനോട് യുദ്ധം ചെയ്തപ്പോൾ ആ യുദ്ധത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇസ്രായേലിനെ തോൽപ്പിച്ചുകൊണ്ട് ഈജിപ്ത് വിജയിച്ചു. അന്നെങ്ങാനും അമേരിക്കയും ബ്രിട്ടനും ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ഇന്ന് ഈ ഭൂലോകത്ത് തന്നെ ഉണ്ടാവൂലായിരുന്നു. പക്ഷേ ഇസ്രായേൽ തോൽക്കും എന്നുറപ്പായപ്പോൾ ഉടനെ അമേരിക്കയും യൂറോപ്പും ഇടപെട്ട് ഈജിപ്തിനെ പിൻവലിപ്പിച്ചു, അല്ല എങ്കിൽ പലസ്തീനികളുടെ ഈ ദുരിതം ഇന്നുണ്ടാകുമേ ഉണ്ടാകുമായിരുന്നേ ഇല്ല. ഞാൻ അതല്ല പറഞ്ഞത്, യുദ്ധമുണ്ടാകുമ്പോൾ മൊറോക്കോയിലെ രാജാക്കന്മാർ ജസൂലി തങ്ങളെ ഖബർ തുറന്ന് ആ ഫ്രഷായ ശരീരം കൊണ്ടുപോയി വെച്ച് അവിടെ നിന്ന് ദുആർക്കും. മാലിക്കി മദ്ഹബിലെ പണ്ഡിതനായ മുഫ്തി രാജാക്കന്മാരോട് പറഞ്ഞു, മേലിൽ ഇനി ഇത് ചെയ്യരുത്, സംഗതി നിങ്ങൾക്ക് വിജയം കിട്ടുന്നുണ്ട് എന്നൊക്കെ ശരിയാണ്, മരണപ്പെട്ടു പോയ ആളെ ഡിസോണർ ചെയ്യലാണ്, അനാദരിക്കലാണ്, അതുകൊണ്ട് മേലിൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഫ്തി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്ക് കാണാൻ കുറച്ചപ്പുറത്തൊന്നുണ്ടാക്കാം, ഇദ്ദേഹത്തിന്റെ ഖബറിന്റെ മേലെ വലിയ ചുമര് വെച്ച് ബിൽഡിംഗ് ഉണ്ടാക്കണം, അങ്ങനെ ഇന്ന് നിങ്ങൾ ചെന്നാൽ കാണാം അദ്ദേഹത്തിന്റെ ഖബർ ബിൽഡിംഗിന്റെ ചുമരിന്റെ ഉള്ളിലാ, അതുകൊണ്ട് തുറന്നെടുക്കാൻ കഴിയില്ല. ഈ സംഭവം ഞാൻ അവിടെ മറാക്കുഷിൽ പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാ, അറബികൾ പറയുന്നു, അൻത മഗ്‌രിബി, നീ മൊറോക്കോക്കാരനാണോ? അല്ല എന്തേ, ഒന്ന് എന്റെ അറബി നല്ല ഉഷാറുണ്ട്, എന്റെ പൗറും അറിയല്ലോട്ടോ വരാൻ വേണ്ടി, ഒന്ന് നിന്റെ അറബി നല്ല ഫ്ലുവന്റ് ആണ്, രണ്ടാമത്തെ ഞങ്ങൾക്ക് പോലും അറിയില്ല ഈ സംഭവം, എനിക്ക് എവിടുന്നാ ഇത് കിട്ടിയത്? ഞാൻ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ നാട്ടിൽ ഇതൊക്കെ ഞങ്ങൾ പണ്ടേ ചൊല്ലിപ്പോരുന്നതാണ്. അപ്പൊ അവര് പറഞ്ഞു, ഇവിടെയും പണ്ട് ഖത്തം തീർക്കലുണ്ടായിരുന്നു, ആളുകളൊക്കെ കൂടി ദിവസവും ദലായുൽ ഖൈറാത്ത് ദർഗയിൽ വെച്ച് ഖത്തം തീർക്കാമായിരുന്നു, ഇപ്പൊ ആ ഖത്തം തീർക്കുന്ന സ്വഭാവം വളരെ കുറവാ, ചിലരെ ചെയ്യലുള്ളൂ. ഞാൻ ഇത് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, മഹാന്മാരെ സിയാറത്ത് ചെയ്യലും അവരെ ഉറൂസ് നടത്തലും ലോകം മുഴുവൻ ഉള്ളതാണ്. ഇനി സമയമില്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി മിനിസ്റ്ററും ഉണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുമുണ്ട്, ഞാൻ ബാക്കിലേക്ക് നോക്കുമ്പോൾ പ്രസംഗിക്കാൻ പറ്റിയ ഒരുപാട് ആളുകൾ ഇനിയുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പരിപാടി ഇതുവരെ വൻ വിജയമാക്കിയതുപോലെ ഖിയാമത്ത് നാള് വരെ നമ്മുടെ ഈ ഉറൂസും മാത്രമല്ല നമ്മുടെ ഈ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ശരീഅത്ത് കോളേജും എല്ലാം അള്ളാഹു തആല പൊരുത്തപ്പെട്ട രീതിയിൽ ഖിയാമത്ത് നാൾ വരെ വലിയ വിജയമാക്കി തരുമാറാവട്ടെ. മദനീ തങ്ങളെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, മറ്റ് മുഴുവൻ മഹാന്മാരുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ബദരീങ്ങളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഉള്ളാളം മഹല്ലിൽ ഉള്ളാളം ജമാഅത്തിൽ സുന്നത്തിയമായത്തിന്റെ ആളുകൾക്കൊക്കെ സഹകരിക്കാനും ഐക്യപ്പെടാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സുന്നത്തിയമായത്തിന്റെ എതിരാളികളാണെങ്കിൽ അള്ളാഹു തആല അവരെ നമ്മളിൽ നിന്നും ദർഗയിൽ നിന്നും ഒക്കെ അള്ളാഹ് ദൂരത്താക്കി തരികയും ചെയ്യുമാറാവട്ടെ. അവരെ ശർറിനൊത്തൊട്ട് അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിഷയങ്ങൾ
ആർക്കെങ്കിലും കമ്മിറ്റിക്കാർക്കോ അല്ലാത്തവർക്കോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച് അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തി. താങ്ക് യു വൺ ആൻഡ് ഓൾ. താങ്ക് യു എഗൈൻ. താങ്ക് യു ആൻഡ് താങ്ക് യു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ചരിത്രങ്ങളും അതുപോലെ വലിയ വലിയ വേണ്ടപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രഭാഷണം നടത്തി ജനങ്ങളുടെ മനസ്സിന് പിടിച്ചെടുത്ത ബഹുമാനപ്പെട്ട മർക്കസ് സഖാഫത്ത് സുന്നിയുടെ വൈസ് ചാൻസലറും ഡോക്ടർ ഹുസൈൻ സഖാഫി ഉസ്താദ് അവർക്ക് മുമ്പത്തെ നമ്മളുടെ മദനി കോളേജിന്റെ പ്രൊഫസറുമായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് നന്ദികൾ ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട മർക്കസിലെ പ്രസിഡന്റ് അലി ബാഫക്ക് തങ്ങൾ ദുആ ചെയ്യുന്നു. എല്ലാവരും ദുആ കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പോകാവൂ. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകളെ ആദരവും ക്ഷണിച്ചുകൊള്ളുന്നു.